أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي قل لمن في أيديكم من الأسرى إن يعلم الله في قلوبكم خيرا يؤتكم خيرا مما أخذ منكم ويغفر لكم والله غفور رحيم وإن يريدوا خيانتك فقد خانوا الله من قبل فأمكن منهم والله عليم حكيم إن الذين آمنوا وهاجروا وجاهدوا بأموالهم وأنفسهم في سبيل الله والذين آووا ونصروا أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء حتى يهاجروا وإن استنصروكم في الدين فعليكم النصر إلا على قوم بينكم وبينهم ميثاق والله بما تعملون بصير والذين كفروا بعضهم أولياء بعض إلا تفعلوه تكن فتنة في الأرض وفساد كبير والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك هم المؤمنون حقا لهم مغفرة ورزق كريم والذين آمنوا من بعد وهاجروا وجاهدوا معكم فأولئك منكم وأولو الأرحام بعضهم أولى ببعض وأولو الأرحام بعضهم أولى ببعض في كتاب الله إن الله بكل شيء عليم സ്നേഹാദരണീയരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗൈഡഡ് ലേണിംഗ് ഓഫ് ദ ഖുർആൻ പ്രോഗ്രാമിൻ്റെ 144-ാമത്തെ സെഷനിലാണ് നമ്മളിന്ന് ഒത്തുചേർന്നിട്ടുള്ളത്. സൂറത്തുൽ അൻഫാലിൻ്റെ അവസാന ഭാഗം 70-ാമത്തെ ആയത്ത് മുതൽ 75-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ആ ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. അതാണിന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത്. നമ്മൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സൂറത്തുൽ അൻഫാലിൻ്റെ പഠനം തുടങ്ങുകയുണ്ടായി. സൂറത്തുൽ അൻഫാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം 2 വർഷം പിന്നിട്ട ഘട്ടത്തിൽ നടന്ന ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധത്തെ തുടർന്നുള്ള സാഹചര്യത്തിലാണ് സൂറത്തുൽ അൻഫാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ചില വിലയിരുത്തലുകളും അതുപോലെ നിയമനിർദ്ദേശങ്ങളും ഒക്കെ നൽകുകയാണ് മുഖ്യമായിട്ടും ഈ സൂറത്തിൽ. അതിൻ്റെ അവസാന ഭാഗം ഇന്ന് നമ്മൾ ഓതിവെച്ച ഭാഗത്ത് നേരത്തെ യുദ്ധം മുതലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ഊന്നലോടുകൂടി പറഞ്ഞിരുന്നതെങ്കിൽ, അതുപോലെ യുദ്ധത്തിനിടക്ക് ശത്രുക്കളുടെ കൂട്ടത്തിൽ നിന്ന് പിടികൂടി ബന്ധനസ്ഥരാക്കിയ ആളുകൾ അവരുടെ കാര്യത്തിലുള്ള നിയമനിർദ്ദേശങ്ങളാണ് ഇതുവരെയുള്ള ഭാഗങ്ങളിൽ മുഖ്യമായിട്ടും പറഞ്ഞിരുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത് കൂടുതലായിട്ടും ഊന്നൽ നൽകുന്നത് ഇസ്ലാമിക സമൂഹം ദാറുൽ ഇസ്ലാമിൽ താമസിക്കുന്ന ആളുകളും അതിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ കുഫറിൻ്റെ നാട്ടിലെ അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധമായ നിർദ്ദേശങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് പോയപ്പോൾ ഒട്ടുമിക്ക അനുയായികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുന്നേ തന്നെ മദീനയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറേ പേര് അദ്ദേഹത്തിൻ്റെ ഹിജ്റക്ക് ശേഷം മദീനയിലേക്ക് പലായനം ചെയ്ത് അദ്ദേഹത്തോടൊപ്പം ചെന്ന് ചേർന്നു. ഒരു ഇസ്ലാമിക സമൂഹം മദീനയിൽ രൂപപ്പെട്ടു വന്നു എന്ന് കേട്ടതോടുകൂടി ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ പല വിധത്തിലുള്ള അക്രമ മർദ്ദനങ്ങൾക്കും വിധേയരായിക്കൊണ്ട് കഴിഞ്ഞിരുന്ന, സത്യവിശ്വാസം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടന്നിരുന്ന ആളുകൾ അതൊരവസരമായി ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാവരും മദീനയിലേക്ക് ഹിജ്റ ചെയ്തു പോവുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ആ സമൂഹത്തിൽ ചെന്ന് ചേർന്ന് അവിടെ ഒരു പുതിയ രാഷ്ട്രം, പുതിയൊരു സമൂഹം, പുതിയൊരു നാഗരികത ഒക്കെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ പക്ഷേ കുറഞ്ഞ ആളുകൾ, ഒരു പക്ഷേ അന്ന് വിശ്വാസം വെളിപ്പെടുത്തിയിട്ടുള്ള കുറഞ്ഞ ആളുകളും വിശ്വാസം വെളിപ്പെടുത്താൻ സന്നദ്ധമാവാതെ രഹസ്യമായി വിശ്വാസം കൊണ്ട് നടന്നിരുന്ന ഒട്ടുവളരെ ആളുകളുമൊക്കെ മക്കയിൽ ബാക്കിയുണ്ടായിരുന്നു. ഈ ആളുകളെ പോലെ ചുറ്റുപാടുമുള്ള കുഫറിൻ്റെ പ്രദേശങ്ങളിലുള്ള സമൂഹങ്ങളിലും അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു ഇസ്ലാം വിശ്വാസം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും ഹിജ്റ ചെയ്ത് സ്വന്തം ദേശം വെടിഞ്ഞ് ദേശത്യാഗം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിലേക്ക് വന്നു ചേരാതെ അവശേഷിക്കുന്നവരായിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് നമ്മൾ മനസ്സിൽ ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയിലുണ്ടാവേണ്ടത്. ഞാൻ ഈ ആയത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. യാ അയ്യുഹൻ നബിയു, അല്ലാഹു വളരെ ഇമ്പമാർന്ന രീതിയിൽ സ്നേഹവായ്പോടുകൂടി അള്ളാഹുവിൻ്റെ ദൂതനെ വിളിക്കുന്ന ഒരു രീതിയാണിത്. പലയിടത്തും മിക്കവാറും എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു അവരുടെ പേര് വിളിച്ചുകൊണ്ടാണ്, യാ മൂസ, യാ ഈസ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഖുർആനിൽ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു വല്ലാത്തൊരു പ്രിയം കാണിക്കുന്ന വിധത്തിലുള്ള വിളിയാണ്. യാ അയ്യുഹ നബിയു എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ റസൂലിനെ റസൂലിനെ വിളിച്ചുകൊണ്ടൊക്കെയാണ് ഖുർആനിൽ കൂടുതലായിട്ടും അഭിസംബോധന ചെയ്യുന്നത്. അതുപോലെയുള്ള ഒരു സന്ദർഭം, യാ അയ്യുഹ നബിയു, പ്രവാചകരെ, ഖുൽ ലിമം ഫീ ഐദീകും മിനൽ അസ്ര, താങ്കളുടെ അധീനതയിൽ പെട്ടിരിക്കുന്ന വന്നുപെട്ടിട്ടുള്ള തടവുകാരോട്, ബന്ധനസ്ഥരാക്കപ്പെട്ട ആളുകളോട് പറയുക. ഒരു കാര്യം പ്രത്യേകമായിട്ട് അവരോട് പറയാൻ വേണ്ടി റസൂലിനെ ചുമതലപ്പെടുത്തുകയാണ്. ആരാണ് ഈ അസ്ര? യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് പിടികൂടി ബന്ധനസ്ഥരാക്കി തടവുകാരാക്കി വെച്ച ആളുകൾ. ഇതാണ് യുദ്ധത്തിൽ, ലോകത്ത് എല്ലായിടത്തും യുദ്ധം ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കും. ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് യോദ്ധാക്കളെ പിടികൂടി തടവുകാരാക്കി ബന്ധനസ്ഥരാക്കി വെക്കും. ഇത് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ്. യുദ്ധമുതലുകൾ ശത്രുക്കളുടെ അടുക്കൽ നിന്ന് പിടിച്ചെടുക്കുന്നത് പോലെ ശത്രുപക്ഷത്തുള്ള പടയാളികളെയും പിടികൂടി ബന്ധനസ്ഥരാക്കി വെക്കും. അങ്ങനെ കുറച്ച് പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിൽ ബദർ യുദ്ധാനന്തരം ഉണ്ടായിരുന്നു. ഈ ആളുകളോടൊരു കാര്യം പറയണം എന്നാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ അള്ളാഹു ഇസ്ലാമിൻ്റെ ശത്രുക്കളോട്, അവർ മുസ്ലിമീങ്ങളുടെ കയ്യിൽ തടവുകാരായി വന്നു കഴിഞ്ഞ അവസ്ഥയിൽ പോലും എത്ര സഹാനുഭൂതിയോടുകൂടിയുള്ള നിലപാടാണ് കാണിക്കുന്നത് എന്നത് ഈ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാവും. യാ അയ്യുഹ നബിയു, പ്രവാചകരെ, ഖുൽ ലിമം ഫീ ഐദീകും മിനൽ അസ്ര, നിങ്ങളുടെ കൈകളിൽ ഉള്ള ഈ ബന്ധനസ്ഥരായ തടവുകാരായ ആളുകളോട് പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യവിശ്വാസികളുടെയും അധീനതയിൽ ബന്ധനസ്ഥരായി തടവുകാരായുള്ള ആളുകൾ അവരോടൊരു കാര്യം പറയും. എന്താ പറയേണ്ടത്? ഈ യഅലമില്ലാഹു ഫീ ഖുലൂബിക്കും ഖൈറ, അവരോട് പറയേണ്ടത് ഈ വാചകമാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയുമുണ്ട് എന്ന് അള്ളാഹുവിന് അറിയാൻ കഴിയുകയാണെങ്കിൽ, യുഅതികും ഖൈറം മിമ്മ ഉഖിദ മിൻകും, നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പലതും ഉണ്ടല്ലോ, നിങ്ങളിൽ നിന്ന് ഈടാക്കപ്പെട്ട പലതും, അതിനേക്കാൾ മെച്ചപ്പെട്ടത് അവൻ നിങ്ങൾക്ക് തരും. ഇതാണ് പറയാൻ പറയുന്നത്. ഇങ്ങനെ ലോകത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് പിടികൂടപ്പെട്ട ബന്ദികളോട് അള്ളാഹു പറയുന്നത്, നിങ്ങളിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും അധീനതയിലുള്ള തടവുകാരാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു, നിങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുക്കപ്പെട്ടു, നിങ്ങൾക്ക് തന്നെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നിങ്ങൾ മോചനദ്രവ്യമായിട്ട് വലിയ തുക നൽകേണ്ടി വരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് വലിയ ഭൗതികാർത്ഥത്തിൽ വലിയ നഷ്ടമാണല്ലോ. നിങ്ങളുടെ വലിയ സമ്പത്തും നിങ്ങളുടെ ധനവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പം നിങ്ങളിൽ നിന്ന് എന്തൊക്കെ തന്നെ പിടിച്ചെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും, നിങ്ങളിൽ നിന്ന് എന്തൊക്കെ തന്നെ വസൂലാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഈടാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും, അതിനേക്കാൾ വിലപിടിപ്പുള്ളത് അള്ളാഹു നിങ്ങൾക്ക് തരും. എങ്ങനെയാണെങ്കിൽ? നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയുണ്ടെങ്കിൽ,
അങ്ങനെ വല്ല നന്മയുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ന് അള്ളാഹുവിനെ അറിയുകയാണെങ്കിൽ അല്ലാഹു അതൊക്കെ അതിനേക്കാൾ മെച്ചപ്പെട്ട വിധത്തിൽ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾക്ക് ഭൗതികമായി എന്ത് നഷ്ടം ഉണ്ടെങ്കിലും ആ നഷ്ടത്തിൻ്റെ പേരിലല്ല നിങ്ങൾക്ക് വിഷമം ഉണ്ടാവേണ്ടത്. അതിനേക്കാൾ അതിൻ്റെ ഇരട്ടിയും അതിൻ്റെ പതിന്മടങ്ങുമൊക്കെ അത്തരം സമ്പത്തുക്കളും സമ്പാദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആർക്ക് കഴിയും? അള്ളാഹുവിന് കഴിയും. ഒരു പണിയില്ല, ഒറ്റ നിബന്ധനയുള്ളൂ, ഒറ്റ നിബന്ധനയുള്ളൂ. അതെന്താ? നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മ ഉണ്ടാവണം. ഇപ്പോൾ കുഫ്ഫാറുകൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിൻ്റെ ദൂതനും അനുയായികൾക്കും എതിരിൽ യുദ്ധത്തിനിറങ്ങി വന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഹൃദയത്തിൽ നന്മ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യൂല. ഇനിയും നിങ്ങൾക്കൊരവസരം ഇതാ അള്ളാഹു തരികയാണ്. നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ച് നന്മയുള്ള ഹൃദയങ്ങളുള്ള ആളുകളായി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ, നിങ്ങളിൽ നിന്ന് എന്തൊക്കെ ഈടാക്കപ്പെട്ടോ, വസൂലാക്കപ്പെട്ടോ, അതൊക്കെയും അതിൻ്റെ ഇരട്ടി, അതിൽ കൂടുതൽ, അതിനേക്കാൾ മെച്ചപ്പെട്ടത് നിങ്ങൾക്ക് അവൻ നൽകും. ഒരു നഷ്ടബോധവും ഉണ്ടാവേണ്ട. അത് നിങ്ങൾക്ക് അല്ല തരും, തരുമെന്ന് പറഞ്ഞാൽ തരും. ഒരൊറ്റ നിബന്ധനയുള്ളൂ, നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മയുണ്ടാവണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യാ അയ്യുഹൻ നബി, പ്രവാചകരെ, ഖുൽ ലിമം ഫീ ഐദീകും മിനൽ അസ്ര, ബന്ദികളായിട്ട് തടവുകാരായിട്ട് നിങ്ങളുടെ അടുക്കൽ ഉള്ള നിങ്ങളുടെ അധീനതയിലുള്ള ആളുകളോട് നിങ്ങൾ പറയുക. എന്താ പറയേണ്ടത്? ഈ യഅലമില്ലാഹു ഫീ ഖുലൂബിക്കും ഖൈറ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ വല്ല നന്മയും കാണുകയാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയും ഉണ്ട് എന്നല്ലാഹു അറിയുന്നുവെങ്കിൽ, യുഅതികും ഖൈറം മിമ്മ ഉഖിദ മിൻകും, നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണോ പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് അതിനേക്കാൾ മെച്ചപ്പെട്ടത് അവൻ നിങ്ങൾക്ക് നൽകും. വയഗ്ഫിർ ലക്കും, മാത്രമല്ല കൂടാതെ ഒരു ഓഫർ കൂടിയുണ്ട്, അവൻ നിങ്ങൾക്ക് പുറത്തു തരും. ഇതുവരെ നിങ്ങൾ വല്ലാത്ത ലുൽമ ചെയ്ത ആളുകളാണ്. റസൂലുള്ളാഹിയോടും അദ്ദേഹത്തിൻ്റെ അനുയായികളോടുമൊക്കെ നിങ്ങൾ വലിയ വിധത്തിൽ ലുൽമ ചെയ്ത ആളുകളാണ്. പക്ഷേ അതിൻ്റെ പേരിലൊന്നും അള്ളാഹു നിങ്ങളെ പിടികൂടില്ല, നിങ്ങൾക്ക് അവൻ പുറത്തു തരും. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഒരുപാട് കനിവ് കാണിക്കുന്നവനാണ്, അലിവ് കാണിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. ഇത് ലോക ചരിത്രത്തിൽ തന്നെ, മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട ആളുകളോട് ഇത്ര ആർദ്രതയോടുകൂടി സംസാരിച്ച ഒരു സംഭവം വേറെ കാണില്ല. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന ഒരു ഭാഗം ആയിട്ട് നമുക്ക് ഈ അള്ളാഹുവിൻ്റെ ഈ യുദ്ധ തടവുകാരോടുള്ള ഈ ഭാഷണം, അവർക്ക് വേണ്ടി ഉള്ള സന്ദേശമായിട്ട് റസൂലിനെ ചുമതലപ്പെടുത്തിയ ഈ കാര്യത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. തടവുകാർ ഇസ്ലാം നോക്കിക്കാണുന്ന ഒന്നാമതായിട്ട് മറ്റൊരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്, അത് അവർക്കൊരു അവസരമാണ്. എന്താണ് ദീന്? എന്താണ് ഈ സത്യവിശ്വാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം? റസൂലുള്ളാഹിയും അനുയായികളും മനുഷ്യ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വല്ല കഴമ്പുണ്ടോ എന്ന് അവർക്ക് നേരിട്ട് അനുഭവിച്ചറിയാനുള്ള ഒരവസരമാണ്. സമാനമായ ചില സംഭവങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഉള്ള ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പടിഞ്ഞാറ് നാടുകളിൽ നിന്ന് പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈന്യത്തിന് വേണ്ടി ചാരപ്പണിയെടുക്കാൻ വേണ്ടി വന്ന പല ആളുകളും അഫ്ഗാൻ പടയാളികളുടെ കേന്ദ്രങ്ങളിലൊക്കെ രഹസ്യമായിട്ടൊക്കെ എത്തിപ്പെട്ടതും താലിബാൻ പടയാളികൾ അവരെ പിടികൂടി ബന്ധനസ്ഥരാക്കി വെച്ചതും ഒക്കെ സംഭവങ്ങളുണ്ട്. മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ അവരുടെ ഇടയിൽ ബന്ദികളായി കഴിഞ്ഞ സ്ത്രീകൾ പോലും, റെഡ്ലി, അങ്ങനെയുള്ള സ്ത്രീകൾ പോലും പത്രപ്രവർത്തകർ, ജേർണലിസ്റ്റുകളൊക്കെ ആയിട്ടാണ് അവർ, റിപ്പോർട്ടേഴ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവർ പോലും ഈ പടയാളികളുടെ ഇടയിൽ താമസിക്കാൻ അവസരം ഉണ്ടായപ്പോൾ ഇവരെന്തിനു വേണ്ടിയാണ് പോരാടുന്നത്, ഇവരുടെ പ്രത്യയശാസ്ത്രം എന്താണ്, ഇവരുടെ വിശ്വാസം എന്താണ്, ഇവരുടെ പെരുമാറ്റം എന്താണ്, ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ഒരു ചേർച്ച എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ അവസരമുണ്ടായതിൻ്റെ ഫലമായിട്ട് ഇവരിൽ പലരും ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ ഇസ്ലാം എന്താണ് എന്ന് തിരിച്ചറിയാൻ ഇവർക്കൊരു അവസരം നൽകുക എന്ന ഒരു മഹത്തരമായ ഒരു കാര്യം കൂടി ഈ തടവുകാരോടുള്ള നിലപാടുകളിൽ അള്ളാഹു കാണുന്നുണ്ട്. അതിൻ്റെ വലിയ സൂചനയായിട്ട് അള്ളാഹു ഇവിടെ തടവുകാരോട് പറയാൻ വേണ്ടി പറയുകയാണ്, പ്രവാചകരെ,
നിങ്ങളുടെ അധീനതയിൽ വന്നിട്ടുള്ള ആ ബന്ധനസ്ഥരാക്കപ്പെട്ട തടവുകാരായ യുദ്ധ തടവുകാരായ ആളുകളോട് ഇങ്ങനെ പറഞ്ഞേക്ക്, നിങ്ങളിൽ വല്ല നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല നന്മയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, അല്ല വല്ല നന്മയുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ നഷ്ടപ്പെട്ടോ, നിങ്ങളിൽ നിന്ന് എന്തൊക്കെ പിടിച്ചെടുക്കപ്പെട്ടോ, അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ടത് അവൻ നിങ്ങൾക്ക് തരും, അള്ളാഹു നിങ്ങൾക്ക് തരും നിങ്ങളിൽ നന്മ ഉണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈ ഗഫീർ ലക്കും, അത് കൂടാതെ നിങ്ങൾക്ക് അവൻ പുറത്തു തരും. അള്ളാഹു ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ്. വൈ യുരീദു ഖിയാനതക, മറ്റൊരു സാധ്യത ഇനി പറയുന്നതാണ്. തടവുകാർ രണ്ട് സാധ്യത എപ്പോഴും ഉള്ളവരായിരിക്കും. ഒന്നവർ ഇസ്ലാം എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സത്യവിശ്വാസികളുടെ പെരുമാറ്റവും മര്യാദയും സത്യസന്ധതയും ഒക്കെ മനസ്സിലാക്കിയിട്ട്, അവരിലെ നന്മ മനസ്സിലാക്കിയിട്ട് അവരുടെ മാർഗത്തിലേക്ക് വരുന്നവരാകും. അതൊരു സാധ്യത. മറ്റൊരു സാധ്യത, അവർ സത്യവിശ്വാസികളുടെ ചലനങ്ങളും കരുനീക്കങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ചതി ചെയ്യും. അവർ മുസ്ലിമീങ്ങളെ ചതിയിലാകപ്പെടുത്താൻ വേണ്ടിയുള്ള പല പണികളും ഒപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ഈ യുരീദു ഖിയാനതക, അവർ താങ്കളെ ചതിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഫഖദ് ഖാനുല്ലാഹ മിൻ ഖബൽ, അതിലൊരു അത്ഭുതമില്ല, അവർ നേരത്തെ തന്നെ അള്ളാഹുവിനെ ചതിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടവരാണ്. അവർ നേരത്തെ തന്നെ അള്ളാഹുവിനെ പല നിലക്കും അള്ളാഹുവിനോട് ചതി ചെയ്തിട്ടുണ്ട്. ഫഖദ് ഖാനുല്ലാഹ, അവർ അള്ളാഹുവിനോട് ചതി ചെയ്തിട്ടുണ്ട് മിൻ ഖബുൽ, നേരത്തെ. അതുകൊണ്ട് അവർ താങ്കളെ ചതിക്കുന്നു എന്നതിൽ വല്ല അത്ഭുതമുണ്ടോ? അല്ല, അവർ നേരത്തെ തന്നെ അള്ളാഹു നൽകിയ എല്ലാ വിഭവങ്ങളെയും സാധ്യതകളെയും ഒക്കെ ഇരിക്കെ തന്നെ അവർ അള്ളാഹുവിനോട് ചതി ചെയ്ത ആളുകളാണ്. അതുകൊണ്ട് അതിൽ അത്ഭുതമൊന്നുമില്ല. അംഖന മിൻഹും, അതിൻ്റെ ഫലമായിട്ട്, അതിനുള്ള ഒരു ശിക്ഷയായിട്ടാണ് ഇപ്പോൾ അവരെ താങ്കൾക്ക് അധീനപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇന്ന് താങ്കളുടെ നിയന്ത്രണത്തിൽ അധീനതയിലായിട്ട് അവർ വന്നു നിൽക്കുന്നതിൻ്റെ കാരണം ഇത് അവർക്കൊരു ശിക്ഷയായിട്ടല്ല, താങ്കളുടെ അധീനതയിൽ അവരെ ആക്കിയതാണ്. എന്തിനു വേണ്ടി? അവർ നേരത്തെ അള്ളാഹുവിനോട് ചെയ്തിട്ടുള്ള ചതി കാരണമായിട്ട്. പല വിധത്തിൽ അള്ളാഹുവിനോട് അവർ ചതി ചെയ്തിട്ടുണ്ട്. മക്കയിലായിരിക്കുമ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തോട് സത്യസന്ധമായിട്ട് പ്രതികരിക്കാതെ, ആ സത്യസന്ധമായ സന്ദേശം ഉൾക്കൊണ്ട് അതിനെ പിൻപറ്റിയ ആളുകളോട് വലിയ ദ്രോഹം ചെയ്തുകൊണ്ട് അവർ അള്ളാഹുവിനോട് ചതി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ചതിയും അവരുടെ വഞ്ചനയൊക്കെ കാരണമായിട്ടാണ് ഇപ്പോൾ അവർക്ക് ഒരു ശിക്ഷ എന്നുള്ള നിലക്ക് അവരെ താങ്കൾക്ക് കീഴ്പ്പെടുത്തി അധീനപ്പെടുത്തി തന്നിട്ടുള്ളത്. അവരിപ്പോൾ എല്ലാവരും താങ്കളുടെ മുന്നിൽ ബന്ധനസ്ഥരായിട്ട് വന്നിരിക്കുകയാണല്ലോ. അതിൻ്റെ കാരണം അവർ നേരത്തെ ചെയ്ത ഖിയാനത്താണ്. അള്ളാഹുവിനോട് ഖിയാനത്ത് ചെയ്ത ആളുകളാണ് അവർ. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു നിശ്ചയമായിട്ടും എല്ലാം അറിയുന്നവനുമാണ്, വലിയ തന്ത്രമുള്ളവനുമാണ്. അവർ കുറേ കാലമായിട്ട് അങ്ങനെ കിടന്ന് പൊളയുകയായിരുന്നു. പക്ഷേ ഇപ്പം അവർ നിങ്ങളുടെ മുന്നിൽ റസൂലുള്ളാഹിൻ്റെ നിയന്ത്രണത്തിൽ അധീനതയിൽ വന്നു കഴിഞ്ഞു. അത് അള്ളാഹിൻ്റെ ഹിക്മത്താണ്. അള്ളാഹ് മുൻകൂട്ടി കാണുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഇന്നല്ലദീന ആമനു, അപ്പം ഇതാണ് ബന്ധനസ്ഥരാക്കപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും അധീനതയിലെത്തിയ ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു ഇവിടെ ഒരു നിർദ്ദേശമായിട്ട് അവരെ അറിയിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു പാഠമുണ്ട്. ഭാവിയിൽ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള ഒരു പോരാട്ടം നടക്കുമ്പോൾ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് ആരെ ബന്ദിയായി നമ്മളുടെ അധീനതയിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊരു സ്പേസ് കൊടുക്കണം. ഹക്ക് മനസ്സിലാക്കാൻ, സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ, സത്യം ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത കാണിക്കാനൊക്കെ. അവർ ചതി ചെയ്യും എന്ന് മാത്രം കരുതിയിട്ട് അവരോട് ക്രൂരമായ നടപടി എടുക്കരുത്. അവരിൽ നന്മ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹക്ക് കേൾക്കാനും അറിയാനുമുള്ള ഒരു അവസരം നിങ്ങൾ അവർക്ക് കൊടുക്കണം. അതതിൻ്റെ ഭാഗമാണ്. ഇനി ഇന്നല്ലദീന ആമനു, മറ്റൊരു വിഷയത്തിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇന്നല്ലദീന ആമനു, നിശ്ചയമായിട്ടും വിശ്വാസം ഉൾക്കൊണ്ടവർ, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ, വഹാജറു, ദേശത്യാഗം ചെയ്തവർ, സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്നവർ, സ്വന്തം നാട് ഉപേക്ഷിച്ച് പോയ ആളുകൾ, വജാഹദു ഫി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം
സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പോരാടാൻ ഒരുങ്ങിയ ആളുകൾ. ഒരു വിഭാഗത്തെ അള്ളാഹു വിവരിക്കുകയാണ് ഇവിടെ. ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ടു, വ ഹാജറു, ഹിജ്റ ചെയ്തു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സ്വന്തം വീടും നാടുമൊക്കെ ഉപേക്ഷിച്ചു പോയി, ദേശത്യാഗം ചെയ്തു. വ ജാഹദു ബി അംവാലിഹിം വ അംഫുസിഹിം, രണ്ട് സംഗതികൾ കൊണ്ട് അവർ വലിയ പരിശ്രമം ചെയ്തു. അതെന്താ? ഒന്ന്, സമ്പത്ത് വ്യയം ചെയ്തു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അത് വലിയൊരു ജിഹാദാണ്. അതുപോലെ വ അംഫുസിഹിം, ദേഹം കൊണ്ടും അവർ വലിയ ജിഹാദ് ചെയ്തു. ദേഹം കൊണ്ടും വലിയ പരിശ്രമങ്ങളിൽ അവർ ഏർപ്പെട്ടു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഫീ സബീലില്ല, അങ്ങനെ ചെയ്ത ആളുകൾ, ഇതൊരു വിഭാഗം. ആരെക്കുറിച്ചാണത്? വിശ്വാസം ഉൾക്കൊള്ളുകയും ഹിജ്റ ചെയ്യുകയും അതുപോലെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ സന്ദർഭത്തിൽ മക്കയിലെ എന്ന് ഹിജ്റ ചെയ്തു വന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ബദർ യുദ്ധം നടന്ന ആ പശ്ചാത്തലത്തിലാണല്ലോ പറയുന്നത്. ഇതാരെക്കുറിച്ചായിരിക്കും? ഈ വിവരണം പൂർണ്ണമായിട്ട് യോജിക്കുക, മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളാണ്. സത്യവിശ്വാസം ഉൾക്കൊണ്ടു അവർ ഹിജ്റ ചെയ്തു, സമ്പത്തും ശരീരവും ഒക്കെ കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ജിഹാദ് ചെയ്തു, ഈ വിഭാഗം ആളുകൾ. അതുപോലെ വേറൊരു വിഭാഗം, വല്ലദീന ആവൗ വനസറു, അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവർ. അതാരാ? അൻസാറുകൾ. ഹിജ്റ ചെയ്തു വന്ന്, ദേശത്യാഗം ചെയ്തു വന്ന് മദീനയിലേക്ക് എത്തിയ ആളുകളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും അവരണച്ചുകൂട്ടുകയും അവർക്ക് അഭയം നൽകുകയും അവർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്ത കൂട്ടർ. ഉലായിക ബഅലുഹു മൗലിയ ഉബഅലു, ഇവർ പരസ്പരം രക്ഷാകർത്താക്കളാണ്, രക്ഷാധികാരികളാണ്. ഹിജ്റ ചെയ്തു വന്നവരുടെ രക്ഷാധികാരികളാണ് ആര്? അൻസാറുകൾ. അൻസാറുകളുടെ രക്ഷാധികാരികളാണ് മുഹാജിറുകൾ. നിങ്ങൾ പരസ്പരം രക്ഷിക്കുന്ന ആളുകളായിരിക്കണം. ആര്? മുഹാജിറുകളുടെ രക്ഷ, സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അൻസാറുകളാണ്. അൻസാറുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് മുഹാജിറുകളാണ്. അവർ പരസ്പരം ഉലായിക ബഅലുഹും ഔലിയ ഉബഅലു, അവർ പരസ്പരം ഔലിയ ആയിരിക്കണം. ഔലിയ എന്നുള്ള വളരെ വ്യാപ്തിയുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ്. ഔലിയ എന്ന് പറഞ്ഞാൽ സംരക്ഷണമുണ്ട്, രക്ഷാധികാരമുണ്ട്, സൗഹൃദമുണ്ട്, ഏറ്റവും വലിയ പിന്തുണയും പിൻബലമൊക്കെ കൊടുക്കേണ്ട തരം, അങ്ങനെ അത്ര വലിയ അർത്ഥ സൂചനകളുള്ള ഒരു വാക്കാണ്. വല്ലദീന ആമനു വലം യുഹാജിറു, അപ്പോൾ മുഹാജിറുകളായി വന്നവരും അവരെ സഹായിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട് മദീനയിൽ സന്നദ്ധരായ അൻസാറുകളും, ഈ രണ്ട് വിഭാഗം ആളുകളും പരസ്പരം രക്ഷാധികാരം ഉള്ള അല്ലെങ്കിൽ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കേണ്ട, നിർവഹിക്കേണ്ട ആളുകളാണ്. ഇനി വേറൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നത്, വല്ലദീന ആമനു, ഇതിൽ സംശയമൊന്നുമില്ല, മുഹാജിറുകളും അൻസാറുകളും പരസ്പരം ചുമതലയുള്ളവരാണ്. മുഹാജിറുകളുടെ കാര്യത്തിൽ അൻസാറുകൾക്കും അൻസാറുകളുടെ കാര്യത്തിൽ മുഹാജിറുകൾക്കും ചുമതലയുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. എന്ന വേറൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നത്, വല്ലദീന ആമനു വലം യുഹാജിറു, വിശ്വാസം ഉൾക്കൊണ്ടു പക്ഷെ അവർ ദേശത്യാഗം ചെയ്തിട്ടില്ല, ഹിജ്റ ചെയ്ത് നാടുവിട്ട് പോയിട്ടില്ല. മാലക്കും മിൻ വലായത്തിയും മിൻ ഷൈ, അവരുടെ വലായത്ത്, അവരുടെ സംരക്ഷണ കാര്യത്തിൽ, രക്ഷാകർത്തൃത്വത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണത്. ഏറ്റവും ബുദ്ധിപൂർവകമായ ഒരു അന്താരാഷ്ട്ര നിയമം അള്ളാഹുവിടെ പഠിപ്പിക്കുക. മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്ത് വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ അവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോൾ മദീനയിലേക്ക് പലായനം ചെയ്തു. അവർക്ക് എല്ലാ സഹായം കൊടുത്തുകൊണ്ട് അൻസാറുകൾ രംഗത്ത് വരികയും ചെയ്തു. അങ്ങനെ അവിടെ ഒരു രാഷ്ട്രമുണ്ടായി വന്നിരിക്കുകയാണ്, ഒരു സമൂഹം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അപ്പോൾ ദേശത്യാഗം ചെയ്യാത്ത കുറേ ആളുകൾ, ഹിജ്റ ചെയ്യാത്ത കുറേ ആളുകൾ, വിശ്വാസമുള്ളവർ തന്നെ മക്കയിലുണ്ട്. ബാക്കി അവരുടെ കാര്യം എന്താ? അവരുടെ കാര്യത്തിൽ തൽക്കാലം അവരുടെ വലായത്ത് നിങ്ങൾ ഏറ്റെടുക്കണ്ട, അതിന് നിങ്ങൾക്ക് ചുമതലയില്ല, അത് നിങ്ങൾ ഏൽക്കേണ്ട ഒരു സംഗതിയല്ല. ഇതാണ് അള്ളാഹു കൂടെ പറയുന്നത്. അപ്പോൾ വല്ലദീന ആമനു വലം യുഹാജിറു, വിശ്വാസം ഉൾക്കൊള്ളുകയും എന്നാൽ ദേശത്യാഗം ചെയ്ത് മദീനയിലേക്ക് പലായനം ചെയ്ത് വരാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, മാലക്കും മിം വലായത്തിഹിം, അവരുടെ സംരക്ഷണ ചുമതലയിൽ, മിൻ ഷൈഇൻ,
നിങ്ങൾക്ക് ഒരു പങ്കുമില്ല. അപ്പോൾ മക്കയിലൊരാൾ, ഒരു സത്യവിശ്വാസം ഉൾക്കൊണ്ട ഒരാൾ, യഥാർത്ഥത്തിൽ മക്കയിലൊരാൾ എന്താ ചെയ്യേണ്ടത്? വിശ്വാസമുള്ള ആൾ, റസൂലുള്ള മദീനയിൽ ഒരു രാഷ്ട്രം ഉണ്ടാക്കി തുടങ്ങിയല്ലോ, ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുകയാണല്ലോ. അപ്പോൾ എന്താ വേണ്ടത്? ഹിജ്റ ചെയ്ത് പോവുകയാണ് വേണ്ടത്. എല്ലാം എറിഞ്ഞ് ഉപേക്ഷിച്ച് റസൂലുള്ളയോടും അനുയായികളോടും ഒപ്പം പോയി ചേരുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാതെ മക്കയിൽ നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവർ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവർ പല വിധത്തിലുള്ള ക്രൂരതയ്ക്കും ഇരയാവുന്നുണ്ടെങ്കിൽ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലക്ക് കാണേണ്ടതുണ്ടോ? അങ്ങനെ കാണേണ്ടതില്ല. ഇതാണ് അള്ളാഹുവോട് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? അതും കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞാൽ അത് വലിയ വ്യാപകമായ പ്രശ്നങ്ങൾക്കും പൊടുങ്ങാത്ത യുദ്ധങ്ങൾക്കുമൊക്കെ വഴിവെക്കും. അത് ആ വലിയ ഭാരമുള്ള ചുമതല അള്ളാഹ് സത്യവിശ്വാസികളുടെ തലയിൽ വെച്ച് കെട്ടുന്നില്ല. അതിനു പകരം അത് അള്ളാഹ് നോക്കിക്കോളും എന്ന് വെച്ചിരിക്കുകയാണ്. അത് അള്ളാഹിൻ്റെ ചുമതലയാണ്. നിങ്ങൾ അവരുടെ വലായത്ത് ഏറ്റെടുക്കേണ്ടതില്ല. അതിന് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഇവിടെ. ഹെത്താ യുഹാജുറു, ഏതുവരെ അവർ പലായനം ചെയ്ത് ദേശത്യാഗം ചെയ്ത് നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നതുവരെ. അവരിങ്ങോട്ട് വന്നാലോ, ഹിജറ ചെയ്ത് വന്നാലോ, പിന്നെ അവർ നിങ്ങളോടൊപ്പം എത്തിയവരായി, മുഹാജിറുകൾ തന്നെയായി. അവരുടെ കാര്യം പിന്നെ നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ പരസ്പരം രക്ഷാകർത്തൃത്വം ഏൽക്കേണ്ടതുണ്ട്. എന്നാൽ വൈനിസ്തൻ സ്വറൂക്കും, അവർ ദേശത്യാഗം ചെയ്യാതെ സത്യവിശ്വാസമുള്ള ആളുകൾ അവിടെ തന്നെ നാട്ടിൽ നിൽക്കുകയാണ്. അവർ നിങ്ങളോട് സഹായം തേടുകയാണ്. ഫിദ്ദീൻ, ദീനിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സഹായം തേടുകയാണ്. സത്യവിശ്വാസം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ ഞങ്ങൾ ഈ അവസ്ഥയിൽ ഗതികേടിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് സഹായം ചെയ്യണം എന്ന നിലക്ക് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ, ഫഅലൈക്കും മുന്നസുറു, അവരെ സഹായിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. മനസ്സിലായില്ലേ? അവിടെ കുടുങ്ങിപ്പോയ കുറച്ച് ആൾക്കാർ, അവർക്ക് കണ്ട് ഹിജ്റ ചെയ്ത് പോരാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. എങ്കിൽ അവർ നിങ്ങളോട് സഹായം തേടുന്നുവെങ്കിൽ അവരെ സഹായിക്കാനുള്ള നടപടികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അത് ഏത് വിധത്തിലാണോ സാധിക്കുന്നത് ആ വിധത്തിലാണ് വേണ്ടത്. അപ്പോൾ അത് കൂടുതൽ വ്യക്തമാക്കുന്നത്, ഇല്ലാ അല ഖൗമിൻ ബൈനക്കും വ ബൈനഹും മീസാഖും, അങ്ങനെ അവർ സഹായം തേടുമ്പോൾ ആർക്കെതിരിലാണ് അവർ സഹായം തേടുന്നത്? അവിടെയുള്ള സത്യനിഷേധികളുടെ സമൂഹത്തിനെതിരാണല്ലോ, അവരിലാണ്, അവരാണല്ലോ ഇവരോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ഒരു നിബന്ധനയുണ്ട്, ആ ജനത നിങ്ങളുമായിട്ട് ഒരു ഉടമ്പടിയിലുള്ളവരാണെങ്കിൽ ആ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അവർക്കെതിരെ തിരിയാൻ പാടില്ല. ഉടമ്പടി മാനിക്കണം. ഉടമ്പടിയുടെ വ്യവസ്ഥ ലംഘിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. അപ്പോൾ ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ കാര്യം, അത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. അത് അള്ളാൻ്റെ ഒരു സംഗതിയാണ്. അത് നിങ്ങളെ ഏൽക്കണ്ട. നിങ്ങളിപ്പോൾ ഒരു സത്യവിശ്വാസികളുടെ സമൂഹം ഒരു നാടിന് വേറൊരു നാടുമായിട്ട് ഒരു കരാറുണ്ട്, ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയുള്ള നാട്ടിൽ, മീസാക്കുള്ള നാട്ടിൽ ഉള്ള മുസ്ലിമീങ്ങൾ ആ നാട്ടിലെ ഭരണാധികാരികളും പ്രബലരായ ആളുകളൊക്കെ അവരെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ, അവർ സഹായം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഈ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് നോക്കിയിട്ട് അത് ലംഘിക്കാത്ത വിധത്തിൽ മാത്രമേ അവരെ സഹായിക്കാൻ പാടുള്ളൂ. വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട്, ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഹേ, എന്നാൽ പോലും അവർ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, അവരെ കാര്യം അല്ല നോക്കിക്കോളൂ. അതാണ് അതിലുള്ള വിധി. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഭയങ്കരമായ അരാജകത്വം ലോകത്തുണ്ടാവും. ഇവരുടെ കാര്യത്തിൽ നമുക്ക് വിഷമമുണ്ട്, പക്ഷെ വിഷമമുണ്ട് എന്ന് കരുതിയിട്ട് ഒരു ഉടമ്പടി ഉള്ള ഒരു സമൂഹമാണെങ്കിൽ ആ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് അവിടുത്തെ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഓടരുത്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉടമ്പടി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള നടപടികളെ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി അള്ളാഹ്ക്ക് വിടുകയാണ് വേണ്ടത്. അപ്പോൾ ഹത്താ യുഹാജുറു വൈനിസ്തൻസറൂക്കും ഫിദ്ദീനി, ദീനിൻ്റെ കാര്യത്തിൽ, മതപരമായ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ അവർ സഹായം തേടുന്നുവെങ്കിൽ, ഫഅലൈക്കും മുന്നസറു, അവരെ സഹായിക്കുക എന്നത് നിങ്ങൾക്ക് ബാധ്യതയാണ്, നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇല്ല അല ഖൗമിം ബൈനക്കും വ ബൈനഹും മീസാഖുൻ, അത് നിങ്ങളുമായി ഉടമ്പടിയുള്ള കരാർ വ്യവസ്ഥയുള്ള ഒരു ജനതയ്ക്ക് എതിരിലാകാൻ പാടില്ല.
ആ ജനതയോട്, നിങ്ങളുമായി ഉടമ്പടിയുള്ള ഒരു ഒരു ജനതയോട് അവർക്ക് എതിരിലാകാൻ പാടില്ല നിങ്ങളുടെ ഇവരെ സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിശ്ചയമായിട്ടും അല്ലാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അതിസൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്നുണ്ട്, നോക്കിക്കാണുന്നുണ്ട്. സൂക്ഷ്മമായിട്ട് അവൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് നിരീക്ഷിക്കുന്നുണ്ട്. വല്ലദീന കഫറു, സത്യനിഷേധികളുടെ കാര്യം എന്താണ്? ബഅദുഹു മൗലിയ ബഅദ്, അവർ പരസ്പരം രക്ഷാധികാരികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പരസ്പരം സഹായിക്കുന്നുണ്ട്. സത്യനിഷേധികളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം മദീനയിൽ കരുത്താർജിച്ചു വരുമ്പോൾ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിലെ ആളുകൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ, അവർ കുഫ്ഫാറുകളാണ്, അവർ രഹസ്യമായും പരസ്യമായിട്ടും പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വസ്തുതയാണ്. ഇല്ലാ തഫ്അലൂഹു, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങളതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ, തകുൻ ഫിത്നതുൻ ഫിൽ അർള്, അത് ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാക്കാൻ കാരണമാകും. വ ഫസാദുൻ കബീർ, വലിയ കലാപവും പ്രശ്നവും ഉണ്ടാകാൻ, അത് ഫസാദ് ഉണ്ടാവാൻ അത് കാരണമായിത്തീരും. അപ്പോൾ എന്താ ഇവിടെ അള്ളാഹു പറയുന്നത്? സത്യനിഷേധികൾ നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും പരസ്പരം ഔലിയാകളായിട്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടുമൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭം മനസ്സിലാക്കിയിട്ട് സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം? പരസ്പരം ഔലിയ ആയിട്ട് പെരുമാറണം. നിങ്ങൾ പരസ്പരം പാര വെക്കരുത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് തന്നെ ചില സംഭവങ്ങളിൽ പാര വെക്കുന്നതാണ് നമ്മൾ കണ്ടത്. അല്ല, വലിയൊരു സംവാദം നടന്നു, വലിയ വിജയമുണ്ടായി അത്. പക്ഷെ അപ്പോഴാണ് ആൾക്കാർക്ക് പാളയത്തിൽ തന്നെ പടയുണ്ടാക്കണ ഓരോ പെരുമാറ്റമായിട്ട് ഇറങ്ങണത്. സത്യവിശ്വാസികൾ പരസ്പരം ഔലിയ ആയിട്ട് പ്രവർത്തിക്കണം. കാരണം എന്താ? സത്യനിഷേധികൾ നിങ്ങൾക്കെതിരിൽ പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സത്യവിശ്വാസികൾ കൈകോർത്തുകൊണ്ട് പരസ്പരം സഹായിക്കുന്നവരായിട്ട്, പരസ്പരം രക്ഷാകർത്താക്കളായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ വലിയ ഫിത്ന ഉണ്ടാവാനും വലിയ ഫസാദ് ഉണ്ടാകാനും അത് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ കൈകോർത്തുകൊണ്ടിരിക്കണം. ഇത് ഒരു ഒരു വിശദീകരണമാണ്. വേറൊരു വിശദീകരണം, ഇവിടെ പറഞ്ഞിട്ടുള്ള നിബന്ധനകളുണ്ടല്ലോ, സത്യവിശ്വാസം ഉൾക്കൊണ്ടിട്ടും ഹിജ്റ ചെയ്തു വരാത്ത ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞ ചില നിർദ്ദേശങ്ങളുണ്ടല്ലോ, ഈ നിർദ്ദേശങ്ങൾ ഞാൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം ഈ ആയത്തുകളുടെ വിശദീകരണം കഴിഞ്ഞിട്ട്. അത് നിങ്ങൾ അതിൻ്റെ നിയമനിർദ്ദേശങ്ങൾ വ്യക്തമായിട്ട് പാലിക്കുന്നില്ലെങ്കിൽ വലിയ ഫസാദും ഫിത്നയും നാട്ടിൽ ലോകത്തുണ്ടാകും എന്നാണ് ഈ അവസാന ഭാഗത്തിൻ്റെ അർത്ഥം എന്ന നിലക്കും ഒരു വിശദീകരണമുണ്ട്. രണ്ടായാലും അത് ഇതിനോട് യോജിക്കുന്ന വിശദീകരണം തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. അപ്പോൾ വല്ലദീന കഫറു ബഅദുഹും ഔലിയ ബഅദ്, സത്യനിഷേധികൾ പരസ്പരം സംരക്ഷകരും സഹായികളും രക്ഷാകർത്താക്കളും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇല്ലാത്ത ഫഅലൂഹു, നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ തകുൻ ഫിത്നതുൻ ഫിൽ അർള്, ഭൂമിയിൽ വലിയ ഫിത്ന ഉണ്ടാവും, വലിയ കുഴപ്പമുണ്ടാവും. വ ഫസാദുൻ കബീർ, അതിഭയങ്കരമായ ഫസാദ്. ഇത് പരസ്പരം സിനണിമസായ വാക്കുകളാണ്, ഫിത്നയും ഫസാദും, കുഴപ്പവും കലാപവും ഒക്കെ ഉണ്ടാവും, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സത്യനിഷേധികൾ പരസ്പരം സഹായിക്കുന്ന രക്ഷാകർത്താക്കൾ, രക്ഷാകർത്താക്കൾ ആവുന്ന ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതേപോലെ നിങ്ങളും പരസ്പരം സഹായിക്കുന്നവരായി നിലകൊള്ളണം, പരസ്പരം രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുന്നവരായിരിക്കണം. വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ല, ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിശ്വസിക്കുകയും ദേശത്യാഗം ചെയ്യുകയും വജാഹദു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമങ്ങളിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ജിഹാദ് ചെയ്യുകയും ചെയ്ത ആളുകൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാട്ടം ഉൾപ്പെടെയുള്ള എല്ലാ പ്രയത്നങ്ങളും ചെയ്യുന്ന ആളുകൾ, അതൊരു വിഭാഗം ആളുകളാണ്. വല്ലദീന ആവവു വനസറു, അതുപോലെ വേറൊരു വിഭാഗം, അതാരാണ്? അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്തവർ, മുഹാജിറുകളും അൻസാറുകളും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസം ഉൾക്കൊള്ളുകയും പിന്നെ ഹിജ്റ ചെയ്യുകയും ദേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ജിഹാദ് ചെയ്യുകയും ചെയ്ത ഒരു വിഭാഗം ആളുകൾ. അതുപോലെ അങ്ങനെ ദേശത്യാഗം ചെയ്തു വന്ന ആളുകളെ അവർക്ക് അഭയം നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്ത മറ്റൊരു വിഭാഗം. ഈ രണ്ട് വിഭാഗവും ഉലായികഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, സത്യമായിട്ടും
അവരാണ് സത്യവിശ്വാസികൾ. ആരാണ്? ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളും അവർക്ക് അഭയം നൽകിയ അൻസാറുകളും, ഇവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ലഹും മഗ്ഫിറത്തും വരിസ്ഖുൻ കരീം, അവർക്ക് പാപമോചനമുണ്ട്, അതുപോലെ വലിയ ഔദാര്യത ഉദാരതയോടുകൂടിയുള്ള വിഭവങ്ങളും ഉണ്ട്. അവർക്ക് വലിയ റിസ്ഖ് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തും ഉണ്ടാവും, അവൻ്റെ ഉദാരമായ വിഭവങ്ങളും അവർക്കതിന് പ്രതിഫലമായിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ അല്ലാഹു സൂചിപ്പിച്ചു, ഔലിയ ബഅലുഹും ബഅല, കുഫാറുകൾ പരസ്പരം ഐക്യപ്പെട്ടുകൊണ്ട് രക്ഷാകർത്തൃത്വം ഏറ്റെടുത്ത പോലെ അവർ പരസ്പരം സൗഹാർദ്ദത്തിലാണ്, അവർ സഹായിക്കുന്നവരാണ്. അതേപോലെ മുഹാജിറുകളും അൻസാറുകളും എന്തു വേണം, വലിയ പരസ്പരം സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവർ തന്നെയായിട്ട് നിലകൊള്ളണം. ഇവരാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ. അപ്പോൾ അവർക്ക് അല്ലാഹു വലിയ മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അതുപോലെ വലിയ അത്യുദാരമായ റിസ്ഖ് വിഭവങ്ങൾ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വല്ലദീന ആമനൂ മിൻ ബഅദു, ഇപ്പോൾ രണ്ട് വിഭാഗത്തെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന കൂട്ടർ, രണ്ടാമത്തെ മദീനയിൽ അവരെ അഭയം നൽകി സഹായിച്ച കൂട്ടർ. ഈ രണ്ട് വിഭാഗം, മുഹാജിറുകളും അൻസാറുകളും, അവരാണ് ശരിക്കും എല്ലാ അർത്ഥത്തിലും സത്യവിശ്വാസികൾ. അവരാണ് വലിയൊരു അംഗീകാരം അല്ലാഹു അവർക്ക് കൊടുത്തു. എന്നിട്ട് പിന്നെ പറയുന്നത് വല്ലദീന ആമനൂ മിൻ ബഅദു, അതിനുശേഷം പിന്നീട് വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ, അത് മക്കയിലും ഉണ്ട്, മദീനയിലും ഉണ്ട്, ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പിന്നീട് ആ ഒരു പ്രതിസന്ധിയുടെ മൂർച്ചയിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നവർക്ക് ശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ ധാരാളം പേര് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ആളുകൾ വ ഹാജറു, അതിനെ തുടർന്ന് റസൂലുള്ളാഹിയുടെ അടുക്കിലേക്ക് ഹിജ്റ ചെയ്തു വന്നവർ, വ ജാഹദു മഅകും, അങ്ങനെ നിങ്ങളോടൊപ്പം ജിഹാദ് ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്തവർ, ഫ ഉലായിക മിൻകും, അവരും നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. അവരെ കുറച്ച് കാണണ്ട, നേരത്തെ ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളും അവരെ സഹായിച്ച അൻസാറുകളും, ഇവരെയാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നല്ല പറഞ്ഞിട്ട് പിന്നെ പറയണത്. പിന്നീട് വിശ്വാസം ഉൾക്കൊള്ളുകയും ദേശം വെടിഞ്ഞിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് ചേരുകയും ചെയ്ത് പിന്നീടുള്ള ഈ ഏറ്റുമുട്ടലിൻ്റെ ഘട്ടങ്ങളിലൊക്കെ നിങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്ത ആളുകൾ, ഫ ഉലായിക മിൻകും, അവരുടെ കാര്യത്തിലും നിങ്ങൾ സന്ദേഹമൊന്നും വേണ്ട, അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവർ തന്നെയാണ്. വ ഉലുൽ അർഹാമി ബഅലുഹും ഔലാ ബിബഅലിൻ, എന്നാൽ രക്തബന്ധുക്കൾ, അർഹാം എന്ന് പറഞ്ഞാൽ ഈ കുടുംബബന്ധം, റഹം എന്ന് പറഞ്ഞാൽ ശരിക്കും ഗർഭപാത്രം എന്നാണ് അർത്ഥം, അതിൻ്റെ ബഹുവചനാണ് അർഹാം. ഗർഭപാത്രങ്ങളുമായി ബന്ധമുള്ള ആ ബന്ധം ഉണ്ടല്ലോ, കുടുംബബന്ധം, രക്തബന്ധം, ഈ വിഭാഗം അവരാണ് ഏറ്റവും കൂടുതൽ പരസ്പരം അവകാശമുള്ളവർ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിലേക്ക് എത്തിയതോടുകൂടി മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യ ബന്ധം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നടപ്പിലാക്കി. ഇന്ന ആൾ ഇന്ന മുഹാജിർ ഇന്ന അൻസാറിൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞാൽ ഈ മുഹാജിറിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു സഹോദരനെ പോലെ എല്ലാം ചെയ്യേണ്ടത് ഈ അൻസാറാണ് എന്ന വിധത്തിൽ ഒരു മുആഖാത്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ സാഹോദര്യ ബന്ധം നബി നിശ്ചയിച്ചു. ഇന്നാൾക്ക് ഇന്നാള് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് പരസ്പരം സഹായിക്കുന്നവരായി മാറി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്ന ആളുകൾ, ഭാര്യമാരിൽ ചിലരെ ഇവർക്ക് വേണ്ടി തലാഖ് ചെയ്തിട്ട് അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് വരെ പറഞ്ഞു. അത് ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ വിലക്കി, വേറൊരു സംഗതി. പക്ഷെ അതിനുപോലും അവർ സന്നദ്ധമായി. ആ ഘട്ടത്തിൽ അവർക്കുണ്ടായ ഒരു തോന്നൽ, സാഹോദര്യം സ്ഥാപിച്ചതാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ സമ്പത്തിൽ സ്വത്തിലൊക്കെ തന്നെ ഇവർക്ക് അവകാശം ഉണ്ടാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി. ഒരു മുഹാജിർ വേറെ അൻസാറിൻ്റെ സഹോദരനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി അപ്പം ആ മുഹാജിറിൻ്റെ അല്ലെങ്കിൽ അൻസാറിൻ്റെ സ്വത്തിൽ ഈ മുഹാജിറിന് അവകാശം അല്ലെങ്കിൽ മറിച്ച് ഒക്കെ ഉണ്ടാവുക എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായി. അപ്പം അക്കാര്യത്തിൽ അള്ളാഹു ഒരു വെളിപ്പെടുത്തൽ നടത്തിയ സാഹോദര്യം ദീനിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടത് വളരെ പ്രാധാന്യമുള്ള സംഗതി തന്നെയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അത് വളരെ പ്രാധാന്യമുള്ള ഒരു ബന്ധം തന്നെയാണ് അള്ളാഹുവോട് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ രക്തബന്ധമാണ് അവകാശങ്ങൾക്ക് ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ളത്. രക്തബന്ധമാണ്,
സമ്പത്തിൻ്റെ അനന്തരാവകാശം ഒക്കെ വാങ്ങുന്ന ചോദിച്ച് വാങ്ങുന്നതിനൊക്കെ ഒരു അടിസ്ഥാനമുള്ളത് കുടുംബ ബന്ധം തന്നെയാണ്, റഹം അർഹാമ് തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. വല്ലദീന ആമനു മിം ബഅദു വഹാജറു വജാഹദു മാഅകും ഫഉലാഇക മിൻകും എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന ഊലുൽ അർഹാമി രക്തബന്ധമുള്ള ആളുകൾ, ബഅദുഹും ഔലാബി ബഅദ്, അത് പരസ്പരം അവകാശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം ബന്ധങ്ങൾ, ഒന്ന് രക്തബന്ധം, മറ്റത് വിവാഹബന്ധം. രക്തബന്ധവും വിവാഹബന്ധവും ഈ വഴികളിലൂടെ സമ്പത്തിന് പരസ്പരം അവകാശികളായി മാറിയിട്ടുള്ള ബന്ധങ്ങൾ, ഇതാണ് അർഹാം, ഉലുൽ അർഹാം എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പരസ്പരം ഈ രക്തബന്ധം കൊണ്ടോ വിവാഹബന്ധം കൊണ്ടോ കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം അവകാശികളായി മാറിയവർ അവരാണ് ഔലാ ബിബാലിൻ ഫി കിതാബില്ല, അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥയിൽ, അള്ളാഹുവിൻ്റെ ഈ കിതാബിൻ്റെ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പരസ്പരം അവകാശപ്പെട്ടവരായിട്ടുള്ളത്. ഇന്നല്ലാഹ ബിക്കുല്ലി ഷൈഇൻ അലീം, നിശ്ചയമായിട്ടും അള്ളാഹു എല്ലാറ്റിനെക്കുറിച്ചും സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വച്ചിട്ടുള്ള ഈ നമ്മളിന്ന് വായിച്ചു വെച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള ചില വളരെ പ്രാധാന്യമുള്ള ചില നിബന്ധനകളും നിയമങ്ങളും ഉണ്ട്. അത് ബദർ യുദ്ധത്തിനെ തുടർന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന ചില സാമൂഹ്യ രാഷ്ട്രീയ അതുപോലെ അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ ഞാൻ സംക്ഷിപ്തമായിട്ട് രണ്ട് മൂന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇപ്പോൾ ഇസ്ലാമിക നിയമ നിർദ്ദേശങ്ങളുടെ അല്ലെങ്കിൽ ഭരണഘടനയുടെ സുപ്രധാനമായൊരു വകുപ്പ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം ബാധ്യത, എവിടെ ആ ഇസ്ലാമിക രാജ്യം നിലനിൽക്കുന്ന പ്രദേശത്തുള്ള ആളുകളോടും ഹിജ്റ ചെയ്തു വന്നവരോടും മാത്രമാണ്. ഇപ്പോൾ റസൂലുള്ള മദീനയിൽ ഒരു രാജ്യം സ്ഥാപിച്ചു, അപ്പോൾ ആ ഭരണകൂടത്തിന് ഉത്തരവാദിത്വം ആരുടെ കാര്യത്തിലാണുള്ളത്? ആ നാട്ടിൽ മദീനയുടെ സംരക്ഷണത്തിന് ഒരു കരാറൊക്കെ അവരുണ്ടാക്കിയല്ലോ, അവിടെയുള്ള ആളുകൾ, അവർ മുസ്ലിം ആയാലും അല്ലെങ്കിലും, അവിടുത്തെ പൗരന്മാരുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ആ ഭരണ സംവിധാനത്തിന് ഉണ്ട്. അതേപോലെ അങ്ങോട്ട് ഹിജ്റ ചെയ്തു വന്ന മുസ്ലിമീങ്ങളുടെ കാര്യത്തിലും അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷേ അതിന് പുറത്തുള്ളവരുടെ കാര്യത്തിലോ അങ്ങനെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ അത് ഭൂമിശാസ്ത്രപരമായ ആ അതിർവരമ്പുകൾക്കകത്ത് നിന്നുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ഇത്. ആ ഭൂപ്രദേശത്തിന് വെളിയിലുള്ള ആളുകളുടെ കാര്യത്തിൽ അവരുമായി ദീനിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യം എന്തായാലും ഉണ്ട്. ഇപ്പം മക്കയിൽ ഉണ്ടായിരുന്ന സത്യവിശ്വാസികൾ ഹിജ്റ ചെയ്ത് പോരാൻ പറ്റിയിട്ടില്ലാത്ത അല്ലെ പോന്നിട്ടില്ലാത്ത അവരോട് ദീനിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാഹോദര്യം തീർച്ചയായിട്ടുമുണ്ട്. പക്ഷേ അവരുടെ കാര്യത്തിൽ വലായത്തില്ല. രക്ഷാകർത്തൃത്വം മദീനയിലെ രാഷ്ട്രത്തിനുണ്ടോ? ഇല്ല. അവരേത് ചെയ്യുന്നവരെ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് എത്തുന്നത് വരെ അവരുടെ രക്ഷാകർത്തൃത്വം മദീനയിലെ രാഷ്ട്രത്തിൻ്റെ ചുമതലയല്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതുപോലെ തന്നെ ആ മുസ്ലിം രാജ്യത്തിലുള്ള കുഫറിൻ്റെ നാട്ടിലുള്ളവരെ ഒരു മുസ്ലിം ഹിജ്റ ചെയ്യാതെ ദാറുൽ ഇസ്ലാമിലേക്ക് വന്നു, ഇസ്ലാമിൻ്റെ നാട്ടിൽ വന്നു എന്ന് വിചാരിക്കുക, ഒരു സന്ദർശകനായിട്ട് ഹിജ്റ ചെയ്ത് വന്നതല്ല, അയാളൊന്ന് വന്നു പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും അയാളുടെ വലായത്ത് സത്യവിശ്വാസികളുടെ ആ സമൂഹത്തിനില്ല, ആ ഇസ്ലാമിക രാജ്യത്തിനില്ല. വലായത്ത് എന്ന് പറഞ്ഞാൽ സഹായം, പിന്തുണ നൽകാനുള്ള ബാധ്യത, അതുപോലെ ബന്ധുത്വം, രക്ഷാകർത്തൃത്വം, മേലധികാരം, ഇതൊക്കെയാണ്. അങ്ങനെയുള്ള പല അർത്ഥങ്ങളും അതുകൊണ്ട് സൂചനയിൽ വരുന്നുണ്ട്. അതുപോലെ ഈ ദാറുൽ കുഫറിലുള്ള മുസ്ലിങ്ങളും ദാറുൽ ഇസ്ലാമിലെ മുസ്ലിങ്ങളും തമ്മിൽ പിന്തുടർച്ചാവകാശം ഉണ്ടാവില്ല. അത് ഒരു കുഫറിൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം, അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബന്ധുക്കൾ ഇസ്ലാമിൻ്റെ നാട്ടിലുണ്ട്, അയാൾക്ക് ഇയാളുടെ സ്വത്ത് വന്ന് അവകാശപ്പെടാൻ പറ്റുമോ? അങ്ങനെ പിന്തുടർച്ച അവകാശമില്ല. ഇസ്ലാമിൻ്റെ നാട്ടിലുള്ള ഒരാളുടെ സ്വത്ത് അയാൾ മരിച്ചു കഴിഞ്ഞാൽ കുഫറിൻ്റെ നാട്ടിലുള്ള ആൾക്ക് അവകാശപ്പെടാനും പറ്റില്ല. അതുപോലെ അന്യോന്യം നിയമാനുസൃതമായിട്ടുള്ള രക്ഷാകർത്താക്കളാകാൻ പറ്റില്ല.
അങ്ങനെ ചുമതല ഏൽക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ രക്തബന്ധം കൊണ്ട് ചുമതലയുള്ള ആളാണെങ്കിൽ പോലും, ഇപ്പോൾ ഒരാളുടെ മകൻ ഹിജറ ചെയ്തു പോയി അല്ലെ, മകള് ഹിജറ ചെയ്തു പോയി, അയാളുള്ള കുഫറിൻ്റെ നാട്ടിലാണ്, അപ്പോൾ ഞാനാണോളോ വാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ രക്ഷാകർത്തൃത്വം ഇയാൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഇല്ല. ഹിജറ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ അതിന് സംവിധാനം ചെയ്യും. അതാണ് ഇവിടെ ഉള്ള ആൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമില്ല. അതുപോലെ ഇവിടെ ഉള്ള ഇസ്ലാമിൻ്റെ നാട്ടിലെ ആൾക്ക് ഹിജറ ചെയ്തു വരാത്ത ആളുടെ കാര്യത്തിലും അങ്ങനെ ഉത്തരവാദിത്വം ഇല്ല. അത് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പരസ്പരം വിവാഹബന്ധവും കുഫറിൻ്റെ നാട്ടിൽ ഇസ്ലാം സ്വീകരിച്ച ആൾ തന്നെ കുഫറിൻ്റെ നാട്ടിൽ ഇസ്ലാമിലേക്ക് വരാതെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ വിവാഹബന്ധം പോലും പാടില്ല എന്ന് പല ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ദാറുൽ കുഫറിൽ പൗരത്വമുള്ള ആളുകൾ, കുഫാറുകളുടെ നാട്ടിൽ പൗരത്വമുള്ള ആളുകൾ, ആ പൗരത്വം ഉപേക്ഷിച്ച് ഇസ്ലാമിൻ്റെ നാട്ടിൽ വരുന്നത് വരെ ഇസ്ലാമിൻ്റെ നാട്ടിൻ്റെ എന്തെങ്കിലും ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ മദീനയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം, അവിടുത്തെ ഉദാഹരണമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ഒരാളെ നിയമിക്കേണ്ടതുണ്ട്. മക്കയിൽ ഒരു കുഫറിൻ്റെ നാട്ടിൽ ഒരു മുസ്ലിമും ഉണ്ട്, അയാളെ നിയമിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പാടില്ല. അതുപോലെ ഇസ്ലാമിക രാഷ്ട്രത്തിന് പുറത്തുള്ള മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം വലായത്ത്, ഉത്തരവാദിത്വ ഭാരം അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം, അന ബരീ ഉമ്മിൻ കുല്ലി മുസ്ലിമിൻ ലഹ്റാനിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ഇടയിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ ഞാൻ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹിജ്റ നിർവഹിക്കുകയാണ് സത്യവിശ്വാസികളെല്ലാവരും ഒരു ഭാഗത്തേക്ക് എങ്കിൽ അവരോടൊപ്പം ചേരുകയാണ് വേണ്ടത്. ഇനി ചേരുന്നില്ലെങ്കിൽ നമ്മൾ സ്വന്തം നാട്ടിൽ തന്നെ അവിടുത്തെ അവസ്ഥയൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ആർക്കില്ല? ഈ ഹിജ്റ ചെയ്തു പോയി മറ്റൊരു രാജ്യമായി മാറിയവർക്കില്ല. അതുപോലെ ഒരു സംഗതി, ഈ കുഫറിൻ്റെ നാട്ടിലുള്ള സത്യവിശ്വാസികളെ സഹായം ആവശ്യപ്പെടുകയാണ് എങ്കിൽ, അവർ ഹിജ്റ ചെയ്ത് വന്നിട്ടൊന്നുമില്ല എങ്കിൽ അവരെ സഹായിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ആ നാട്ടിലെ ജനതയുമായിട്ട് നമ്മളൊരു കരാറിലാണെങ്കിൽ ആ കരാറ് മാനിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് മാത്രമേ പാടുള്ളൂ, അത് ലംഘിച്ചുകൊണ്ട് പാടില്ല. പിന്നെ സാഹചര്യവും ധാർമ്മികവും രാഷ്ട്രീയവുമായ ബാധ്യതകളൊക്കെ നോക്കിക്കൊണ്ട് മാത്രമേ അതിൽ ഇടപെടാൻ പാടുള്ളൂ. അത് പരസ്പരം യുദ്ധം ഉണ്ടാവില്ല എന്നുള്ള ഒരു കരാറിനാണ് യഥാർത്ഥത്തിൽ മീസാക്ക് എന്ന് പറയുന്നത്. അപ്പം മീസാക്ക് ലംഘിച്ചുകൊണ്ടാകാൻ പാടില്ല അവിടുത്തെ ആളുകളെ സഹായിക്കുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇസ്ലാമിക രാഷ്ട്രം വേറെ ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു നോക്കുക. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു രാഷ്ട്രം രൂപപ്പെടുത്തിയതിന് ശേഷം മക്കയിലെ ഖുറൈശികളുമായിട്ടൊരു കരാർ ചെയ്തു, ഹുദൈബിയ സന്ധി അല്ലേ. ഈ സന്ധി മദീനക്ക് പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് ബാധകമാണോ അല്ലേ എന്ന് പറഞ്ഞാൽ, മക്കയിൽ തന്നെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് ഈ സന്ധി ബാധകമാണോ? ഇല്ല. അങ്ങനെ ചില സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിട്ടുണ്ട്. മദീനയിലുള്ള മുസ്ലിമീങ്ങൾ നബിയുടെ നേതൃത്വത്തിൽ മക്കയിലെ ഖുറൈശികളുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആ ഉടമ്പടി വ്യവസ്ഥ പാലിക്കാൻ ഹിജ്റ ചെയ്ത് പോയിട്ടില്ലാത്ത മക്കയിൽ തന്നെയുള്ള മുസ്ലിങ്ങൾക്ക് ബാധ്യത ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവർ സ്വതന്ത്രരായിട്ട് അവർക്ക് അവരുടെ രീതിയിൽ വേണ്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. അത് നടപ്പിലാക്കാൻ, അത് അടിച്ചേൽപ്പിക്കാൻ ഇസ്ലാമിക സമൂഹം എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ അവർക്ക് ബാധ്യതയില്ല. അതുകൊണ്ട് ചില സംഭവങ്ങൾ, അബു ജന്ദൽ അതുപോലെ അബു ബുസൈർ തുടങ്ങിയ ഒന്ന് രണ്ട് മുസ്ലിമീങ്ങൾ മക്കയിലുണ്ടായിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഹിജ്റ ചെയ്ത് പോകാതെ പോയാൽ അവരെ തിരിച്ചയക്കണം എന്നാണല്ലോ ഉപാധി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മദീനയിലേക്ക് പോണതിന് പകരം അവർ മക്കാര്
അവരുടെ കച്ചവട യാത്ര നടത്തിയിരുന്ന ഒരു പ്രദേശത്തേക്ക് പോയിട്ട് അവിടെ പതിയിരുന്ന് അവരാക്രമിക്കുന്ന ഒരു പരിപാടി. മക്കയിലെ മുശ്രിക്കുകളെ കച്ചവട സംഘങ്ങൾ പോയി വരുമ്പോഴൊക്കെ അവരെ പതിയിരുന്ന് ആക്രമിക്കുന്ന ഒരു പരിപാടി ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അവസാനം ശല്യം സഹിക്കാതെ അവർ റസൂലിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് ചെയ്തത്, നിങ്ങളെ കൂട്ടർ അവിടെ ഉണ്ട്, ഓര് നമ്മളെ വഴിയിൽ പതിയിരുന്ന് ആക്രമിക്കുന്നുണ്ട്, ഇനി ആ ഉപാധി നിങ്ങൾ പാലിക്കേണ്ട, ഓര് ഇത്ര ചെയ്ത് നിങ്ങളെ അടുത്തേക്ക് വരികയാണെങ്കിൽ വന്നോട്ടെ, നിങ്ങൾ തിരിച്ചയക്കണ്ട എന്ന് വരെ അവർ പറയുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള അതൊന്ന്, ഈ കുടുംബ ബന്ധമാണ് സമ്പത്തിൻ്റെ അവകാശം ഉണ്ടാകുന്നതിന് ഉള്ള അടിസ്ഥാനം. അത് ഇസ്ലാമിക സഹോദരിയല്ല, ഞങ്ങൾ ഒരേ മാർഗത്തിൽ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് അല്ലെങ്കിൽ മരണശേഷം അനന്തരാവകാശം ഒക്കെ പറ്റുന്നവരായി മാറുന്ന അവകാശികളായി മാറൂല. ഉണ്ടാവില്ല, അത് ഇന്ത്യൻ സാഹചര്യത്തിലല്ല, ഇവിടെ വേറെ വ്യവസ്ഥയാണുള്ളത്. ഇസ്ലാമിക നിയമം അനുസരിച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സൂറത്തുൽ അൻഫാലിൻ്റെ അവസാന ഭാഗം. ഈ ബദർ യുദ്ധത്തിനെ തുടർന്നുള്ള സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്ന പല സങ്കീർണതകളുടെയും പശ്ചാത്തലത്തിൽ അള്ളാഹു നൽകുന്ന നിർദ്ദേശങ്ങൾ. നമ്മൾ ഈ സൂറത്തിൻ്റെ പഠനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏതാനും ആഴ്ചകൾ എടുത്തുകൊണ്ട് 75 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള ഈ സൂറത്തുൽ അൻഫാൽ നമ്മൾ പഠനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പലപ്പോഴായിട്ട് സൂചിപ്പിച്ച പോലെ ഹിജ്റ രണ്ടാം വർഷം നടന്ന ബദർ യുദ്ധത്തിനെ തുടർന്ന് പല ആ പശ്ചാത്തലത്തിൽ ഉണ്ടായ രൂപപ്പെട്ടു വന്ന പല പ്രശ്നങ്ങളുടെയും അവസ്ഥയിൽ ആണ് അള്ളാഹു വളരെ സുപ്രധാനമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നത്. ഈ രീതിയിലും വലിയൊരു പ്രാധാന്യം അടങ്ങിയിട്ടുണ്ട്. ഒരു നിയമം നേരത്തെ പഠിപ്പിച്ച് വിട്ടിട്ട് നിങ്ങൾ പോയി യുദ്ധം ചെയ്തോളെന്ന് പറയല്ല അള്ളാഹു തആല ചെയ്തിട്ടുള്ളത്. നിയമം നൽകേണ്ട ഒരു സന്ദർഭം രൂപപ്പെട്ടു വന്നപ്പോൾ നിയമം നൽകുകയാണ് ചെയ്തത്. അള്ളാഹു നിരീക്ഷിക്കുകയാണ് ഇവർ ആ പഴയ ജാഹിലിയ കാലത്തു നിന്നിങ്ങനെ ഇസ്ലാമിൻ്റെ ഒരു വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇവർ ഓരോ കാര്യത്തിലും എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിച്ചിട്ട് അതിൽ ഇടപെട്ടുകൊണ്ടാണ് അള്ളാഹു ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. യുദ്ധമുതലുകളുടെ ഓഹരി വെക്കുന്ന കാര്യത്തിലായാലും തടവുകാരെ പിടികൂടുന്ന കാര്യത്തിലായാലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ സാഹോദര്യ ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും ഹിജ്റ ചെയ്യാതെ സ്വന്തം നാടുകളിൽ തന്നെ തങ്ങുന്ന കുഫറിൻ്റെ നാട്ടിൽ തങ്ങുന്ന സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളുടെ കാര്യത്തിലായാലും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് സങ്കീർണതകൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ഏറ്റവും എക്കാലത്തും പിൻപറ്റാൻ യോജിക്കുന്ന വിധത്തിലുള്ള നിയമനിർദ്ദേശങ്ങൾ, അതുപോലെ സങ്കീർണതകൾ ഏറ്റവും കുറയ്ക്കുന്ന വിധത്തിലുള്ള നിയമനിർദ്ദേശങ്ങളാണ് അള്ളാഹു കൂടെ നൽകിയിട്ടുള്ളത്. ഇസ്ലാമിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട അതിരുകളുള്ള ഒരു ഭൂപ്രദേശം കയ്യിൽ വന്ന ഒരു ഘട്ടത്തിൽ, പിന്നെ ശത്രു രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങളുടെ കാര്യത്തിൽ യാതൊരു തത്വദീക്ഷയില്ലാതെ ചെന്ന് ആക്രമിക്കുകയോ അവരെ നേരിടുകയോ ചെയ്യുന്നത് മുസ്ലിമീങ്ങളുടെ ഒരു ബാധ്യതയായിട്ട് അള്ളാഹു വെക്കുന്നില്ല. മറിച്ച് നിങ്ങളുടെ ബാധ്യത, ഇസ്ലാമിക സമൂഹത്തിൻ്റെ ബാധ്യത ആ നാട്ടിലുള്ള ആളുകളോടും അവിടുത്തെ അങ്ങോട്ട് ഹിജ്റ ചെയ്തു വരുന്ന സത്യവിശ്വാസികളുടെയും കാര്യത്തിൽ മാത്രമാണ്. ആരെങ്കിലും വെളിയിൽ ഉള്ളവർ സഹായം തേടുന്നുണ്ടെങ്കിൽ അവരുമായി നിങ്ങളുടെ ബന്ധം എന്താണ്, ആ നാട്ടിലെ ആ ജനതയുമായിട്ട് ഒരു മീസാക്കിലാണെങ്കിൽ, ഒരു ഉടമ്പടിയിലാണെങ്കിൽ ആ ഉടമ്പടി വ്യവസ്ഥ ലംഘിക്കുന്ന വിധത്തിൽ സഹായിക്കാൻ പാടില്ല. ഉടമ്പടി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കണം. ചിലപ്പോൾ അവർക്കെതിരിൽ യുദ്ധം നയിക്കേണ്ടി വരും, അവിടുത്തെ മർദ്ദിത സമൂഹത്തിന് സ്വതന്ത്രരാക്കാൻ വേണ്ടി പടയം പറഞ്ഞയക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ ഇസ്ലാമിക സമൂഹം നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഉടമ്പടി ഇല്ലാത്ത രാജ്യങ്ങൾ മർദ്ദക ഭരണകൂടങ്ങളാണ്. അവിടുത്തെ ദുർബലരായ ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് വിശ്വാസം തിരഞ്ഞെടുക്കാൻ കഴിയാത്ത അത്രയും വലിയ എന്താണ് പാരതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ അവിടുത്തെ അധികാര ഘടനയെ
തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നാട്ടുകാരെ സ്വതന്ത്രരാക്കുക എന്നുള്ളത് മുസ്ലിം ഭരണാധികാരികൾ അവരുടെ ചുമതലയായിട്ട് തന്നെ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉടമ്പടിയാണെങ്കിൽ ആ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ളത് മാത്രമേ പാടുള്ളൂ. അങ്ങനെയാണ് ഇസ്ലാം ഇതിൽ പഠിപ്പിക്കുന്നത്. എന്തായാലും ഒരു പക്ഷേ നമുക്ക് ലോക ചരിത്രത്തിലെ തന്നെ ഈ ഉടമ്പടി ഡിപ്പെൻസ്. ഇന്ന് ദാറുൽ ഇസ്ലാം ഉണ്ടോ? ഉടമ്പടി ആരുമായിട്ടാണ് ഇസ്ലാമിക ഒന്ന് അല്ല, ഇത് ഒരു ദാറുൽ ഇസ്ലാം എന്ന് പറയാവുന്ന ഒരു സംവിധാനം ഇന്നില്ല. അത് ഉണ്ടെങ്കിൽ ഒരു ഖലീഫ ഉണ്ടാവും. ആ ഖലീഫ മുസ്ലിങ്ങളുടെ മുഴുവൻ ചുമതലയുള്ള ആളാവും. ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും കാര്യത്തിലുള്ള ഒരു നേതൃത്വമായി. ഒറ്റ ഉമ്മത്താണല്ലോ മുസ്ലിങ്ങൾ, ഒറ്റ ഉമ്മത്താണ്, അവർക്ക് ഒരൊറ്റ നേതൃത്വം ഉണ്ടാവും. ഇന്നങ്ങനെയല്ല. ഇന്ന് പല വിധത്തിലുള്ള സ്വകാര്യ സ്വത്തുക്കളായിട്ടാണുള്ളത്. ഓരോ നാടും ഓരോ കുടുംബത്തിൻ്റെ കയ്യിലുള്ളതാണ്. വ്യത്യസ്തമായിട്ടുള്ളത് പാകിസ്ഥാനും ഇറാനും പോലെയുള്ള ചില ദേശരാഷ്ട്രങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ ഇറാൻ പോലെയുള്ള ഡെമോക്രസീസ് എന്ന് പറയുന്നത് പടിഞ്ഞാറൻ നാടുകളുടെ പകർപ്പുകളാണ്. അതിന് പൂർണ്ണമായിട്ട് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നുമല്ല അവർ പൂർണ്ണമായിട്ട് പാലിക്കുന്നത്. അത് വലിയ അളവോളം പടിഞ്ഞാറൻ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. മറിച്ച് ഇസ്ലാമിക സംവിധാനം എന്ന് പറയുന്നത് ഒരു ദാറുൽ ഇസ്ലാമായി മാറുന്നതോടുകൂടി തന്നെ അതിന് കൃത്യമായിട്ടൊരു നേതൃത്വം വരും. ഒരു ഖലീഫയെ അവർ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ഘടന ഉണ്ടാവുക. അപ്പോഴാണ് ഈ ബന്ധങ്ങളും നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക. ഇത് യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ എന്ന ഒരു സംവിധാനത്തിന് വിധേയത്വം കൊടുക്കുക എന്നത് പോലും ദാറുൽ ഇസ്ലാമിന് പറ്റുന്ന സംഗതിയല്ലല്ലോ. ദാറുൽ ഇസ്ലാമിൻ്റെ മുകളിൽ അല്ല മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ നിയമവ്യവസ്ഥ നടപ്പിലാക്കുന്നതിന് മുസ്ലിമീങ്ങളെ തിരഞ്ഞെടുത്ത ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സംവിധാനം, അങ്ങനെയാണ് ഉണ്ടാവുക. വളരെ അപകടകരവും അതുപോലെ അക്രമപരവുമായതാണ് ഈ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ എന്ന സംവിധാനം. പല ഘട്ടങ്ങളിലും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇസ്രായേലിനുള്ള രാജ്യത്തെ അക്രമപരമായിട്ട് ഫലസ്തീനികളുടെ മണ്ണിൽ കുടിയിരുത്തിയത് യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷനാണ്. അതാണ് അതിൽ ലെജിറ്റിമസി കൊടുത്തിട്ടുള്ളത്, നിയമസാധുത അവർക്ക് കൊടുത്തിട്ടുള്ളത് ഈ വിഭാഗം, ഈ സംവിധാനമാണ്. ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് നിലനിന്ന ഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷനോ ലീഗ് ഓഫ് നാഷൻസോ ഒന്നും തന്നെ ആ ഒരു ഫലത്തിൽ വന്നിട്ടില്ല. അത് ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കുന്നതിന് സമാന്തരമായിട്ട് അതിനെ തുടർന്ന് ഉണ്ടായ പ്രതിഭാസങ്ങളാണ്. ഇപ്പോൾ ഈ കുഫ്റിൻ്റെ വ്യവസ്ഥക്ക് കീഴ്പ്പെട്ട് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ യു എൻ ഒയുടെ കീഴിൽ വരിക, അതിന് അലീജിയൻസ് കൊടുക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ ശരി തെറ്റുകളുടെ ഒരുപാട് വശങ്ങൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ പരിശോധിക്കാനുണ്ടാവും. പക്ഷെ മേലധികാരം ഇവർക്കാണ് എന്ന നിലക്ക് കീഴ്പ്പെട്ട് അങ്ങനെ ഒരു രാഷ്ട്രമായി നിൽക്കുന്ന ഒരു രീതിയല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദാറുൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശം, അല്ലെങ്കിൽ ദാറുൽ ഇസ്ലാമിൻ്റെ സംവിധാനം. അപ്പോൾ നമ്മളവിടെ അവസാനിപ്പിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ പഠനം ഈ സൂറത്തുൽ അൻഫാലിൻ്റെ പഠനം ഒരു വിധത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒരുപാട് വിചിന്തനം ആവശ്യമുള്ള ആയത്തുകളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രമീമാംസയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സങ്കീർണമായ വിഷയങ്ങൾ. ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് തകർന്നതിന് ശേഷം മുസ്ലിം ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ തന്നെയാണ് നമ്മൾ നിർദ്ധാരണം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ അൻഫാലിലെ ധാരാളം ആയത്തുകൾ നമ്മളെ ആ ഒരു ദിശയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ ഈ കിതാബിൻ്റെ തെളിമയാർന്ന വെളിച്ചം, തെളിമയാർന്ന മാർഗദർശനം നമുക്ക് പകർന്നു തരുമാറാവട്ടെ. ജീവിതം ആ വെളിച്ചത്തിൻ്റെ പ്രഭയിൽ, അതിൻ്റെ എല്ലാ ഗുണവും ഉള്ള അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന തരം ആളുകളായിട്ട് മാറാൻ, നമ്മുടെ ജീവിതത്തെ ആ നിലക്ക് ക്രമപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.